നമസ്കാരം. ലോക്ക്ഡൗൺ കഴിഞ്ഞ് എല്ലാവരും വഴിയിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ബൈക്കുകാരും കാറുകാരും എല്ലാം റോഡിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായും ഇനി റോഡ് അപകടങ്ങളുടെ പെരുമഴയായിരിക്കും. ലോക്ക്ഡൗണിൽ പോലും ഇവിടെ അപകടമുണ്ടായി എന്ന് ഓർക്കുക. അതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ. പ്രിയപ്പെട്ട കാർ ഓടിക്കുന്നവരോടും ബൈക്ക് ഓടിക്കുന്നവരോടും ചില വർത്തമാനം പറയാൻ അനുവദിക്കുക. അതിനു മുന്നോടിയായി കേരളത്തിലെ റോഡുകളുടെയും റോഡപകടങ്ങളുടെയും ചില രസകരമായ യാഥാർത്ഥ്യം അറിയുക. അതിലൊന്ന്, കേരളത്തിലെ 80% ട്രാഫിക്കുകളും 10% റോഡുകളിലാണ് എന്നതാണ്. കൗതുകത്തോടുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്, 80% ട്രാഫിക്കുകളും 10% റോഡുകളിൽ ആണ്. എല്ലാ വർഷവും 4000+ ആളുകൾ നമുക്ക് റോഡപകടങ്ങളിൽ മരിക്കുന്നു. 2018 4259 പേരാണ് മരിച്ചത്. 31687 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടായി. 13456 പേർക്ക് പരിക്കുണ്ടായി. 40260 റോഡപകടങ്ങളുണ്ടായി. ഒരു വർഷത്തെ കണക്കാണ്. ഇനി ഇന്ത്യയിൽ 140000 പേരാണ് വർഷം തോറും റോഡപകടങ്ങളിൽ മരിക്കുന്നത്. ഇന്ത്യയിൽ 1000 പേർക്ക് 18 വാഹനങ്ങളുള്ളപ്പോൾ, ചൈനയിൽ 1000 പേർക്ക് 47 വാഹനങ്ങളുള്ളപ്പോൾ, കേരളത്തിൽ 1000 പേർക്ക് 361 വാഹനങ്ങളുണ്ട്. അതായത് കേരള ജനസംഖ്യയിൽ 1/3 പേർക്കും വാഹനങ്ങളുണ്ട്. 1,25,00,000 വാഹനങ്ങളാണ് 2 മുൻപ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അപകടത്തിൻ്റെ കണക്ക് നോക്കാം. 82% അപകടങ്ങളും ബൈക്കുമായി ബന്ധപ്പെട്ടാണ്. ബൈക്ക് കൂട്ടിയിടിച്ചോ ബൈക്ക് ഇടിച്ചോ ബൈക്ക് കുഴിച്ചാടിയുമാണ് കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 82% മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത്. മരിച്ച ആളുകളിൽ 53% പേരും ബൈക്ക് യാത്രക്കാരാണ്. 29% പേരും കാൽനട യാത്രക്കാരാണ്. വെറും 7% പേര് മാത്രമാണ് കാറിൽ യാത്ര ചെയ്തവർ. 4.5% പേര് ഓട്ടോറിക്ഷ യാത്ര ചെയ്തവരാണ്. 3% പേര് ബസ്സും ലോറിയും അടക്കമുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്തവരാണ്. ഈ കണക്കുകളിൽ ചില പ്രത്യേകതകളുണ്ട്. 1, 82% അപകടവും ഉണ്ടാക്കുന്നത് ബൈക്കുകാരാണ് എന്നത്. 2, 53% മരിക്കുന്നതും ബൈക്കുകാരാണ് എന്നത്. 3, കാറിലിരിക്കുന്നവരിൽ 7% പേര് മാത്രമേ മരിക്കൂ എന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടത്. റോഡിലിറങ്ങുമ്പോൾ നോക്കുക, അപകട കാരണമാകുന്നതിന് പ്രധാനപ്പെട്ട ആളുകൾ ബൈക്കുകാരായി മാറുന്നു. അങ്ങനെ ബൈക്കിന് അപകടമുണ്ടാകുന്നതും മരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം 2 വീലേ ഉള്ളൂ, മറ്റതിനൊക്കെ 4 വീലുണ്ട്. സ്വാഭാവികമാണ്, ബാലൻസ് കിട്ടില്ല. മാത്രമല്ല, ബൈക്കുകാർക്ക് അല്പമിടം മതി എന്നതുകൊണ്ട് അവർ നുഴഞ്ഞു കയറിപ്പോവും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ഇത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ കാർ എടുത്തുകൊണ്ടോ ബൈക്ക് എടുത്തുകൊണ്ടോ വെളിയിലിറങ്ങുമ്പോൾ ഓർക്കുക, നിങ്ങൾ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കാണ് നിങ്ങൾ മരിച്ചാൽ നഷ്ടം, നിങ്ങൾക്കല്ല. കാരണം മരിച്ചതോടെ നിങ്ങളുടെ എല്ലാം തീർന്നു, ഒന്നും സംഭവിക്കേണ്ട. നിങ്ങളെ കഴുകൻ കൊത്തിപ്പറിച്ചാലും ഒരു വിഷയവുമില്ല. പക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഭാര്യ, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കൾ, നിങ്ങളെ നൊന്തുപറ്റി വളർത്തിയ നിങ്ങളുടെ അമ്മ, നിങ്ങൾ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് കരുതുന്ന നിങ്ങളുടെ അപ്പൻ, അതുകൊണ്ട് ദയവായി ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ഈ അപ്പൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മനസ്സിൽ ഓർക്കുക. ആദ്യം, നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കുക. 2, ദയവായി, എൻ്റെ അഭ്യർത്ഥനയാണ്, ഞാൻ ദിവസവും യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ്, ഇടതുവശം ചേർന്ന് ബൈക്കുകാർ പോകുന്നില്ല. ഭൂരിപക്ഷം ബൈക്കുകാരും ഇടതുവശം ചേർന്ന് പോകുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വഴി മാത്രമുള്ള, ഒരു ലൈൻ മാത്രമുള്ള റോഡാണ് ഓടിക്കുന്നതെങ്കിൽ പലരും വലതുവശം ചേർന്ന് പോകുന്നു. ബൈക്കുകാർക്കും കാറുകാർക്കും ലോറിക്കാർക്കും വലതുവശത്തെ ബൈക്കിനെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നു. തെറ്റാണ്. ഈ 2 ലൈനുള്ള വഴിയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇടതുവശം ചേർന്ന് പോകണം, വലതുവശം ചേർന്നല്ല പോവേണ്ടത്. നിങ്ങൾ ഇടതുവശത്തേക്ക് വണ്ടി തിരിക്കുമ്പോൾ ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യുന്നവരെ തിരിച്ചറിയാൻ കഴിയില്ല, ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓവർടേക്ക് ഇടതുവശം വഴി ചെയ്യരുത് എന്ന് നിയമം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ വലതുവശത്തെ കാറുകാരനും ബൈക്കുകാരനും നിന്ന് എന്തു ചെയ്യും? പതിയെ പോകുന്ന കാർ ഓടിക്കുന്നവരുടെ, പലരുടെയും ധാരണ പതിയെ പോയാൽ സുരക്ഷിതം വന്ന് മണ്ടത്തരമാണ്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന തീരെ പതിയെ പോകുന്നവരാണ്. അമിത വേഗത്തിൽ പോകുന്നവർ അപകടം ഉണ്ടാക്കുന്നത് പോലെ തന്നെ തീരെ വേഗത കുറച്ചു പോകുന്നവരും അപകടം ഉണ്ടാക്കുന്നു. കാരണം 90 കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന ഒരു ദേശീയപാതയുടെ വലതുവശത്തൂടെ ഒരാൾ 50-60 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഇടതുവശത്തൂടെ എടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും അറിയാതെ ഈ പറയുന്ന ആൾ ഇടതുവശത്തേക്ക് എടുക്കുന്നത്, അപകടമുണ്ടാവാം. ഇത് തന്നെയാണ് ടൗണിലൂടെ പോകുമ്പോൾ. അതുകൊണ്ട്
നിങ്ങൾ വേഗത കുറച്ചു പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇടതുവശം ചേർന്ന് തന്നെ പോകണം. വലതുവശം എന്നത് വേഗത്തിൽ ഓവർടേക്ക് ചെയ്തുപോലുള്ള സ്ഥലമാണ്. ഏത് എത്ര വേഗത്തിൽ പോകുന്നവനും ഇടതുവശം വഴി പോകണം. വലതേക്ക് പോകേണ്ടത് എന്തിനാണ്? നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ മാത്രമാണ്. അപ്പം എന്തിനാണ് ഓവർടേക്ക് എന്ന് പലരും ചോദിക്കും. നിങ്ങൾ പതിയാണ് പോകുന്നത് കൊണ്ട് എല്ലാവരും പതിയെ പോകണമെന്ന് കരുതരുത്. MC റോഡിലൂടെ 80 കിലോമീറ്റർ സ്പീഡിൽ പോകാം. നിങ്ങൾ അതിലെ പോകുന്നത് സുരക്ഷിതമായി 60 കിലോമീറ്റർ സ്പീഡിലാണ്, നല്ല കാര്യം. പക്ഷെ നിങ്ങൾ ഇടതുവശം വഴി പൊക്കോണം. വലതുവശം കൂടി 80 കിലോമീറ്റർ വേഗതയിൽ പോകാനുള്ളവരെ നിങ്ങൾ എന്തിനാണ് തടയുന്നത്? അവൻ 80 കിലോമീറ്റർ വേഗതയിൽ പോകും, നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥതപ്പെടുന്നത്? ദേശീയപാതയിൽ 90 കിലോമീറ്റർ പോകാൻ നിയമമുണ്ട്, അവൻ 90 കിലോമീറ്റർ പോകും, നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ബൈക്കുകാരാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ബൈക്കിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ, ഒരു കാറിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിർവശത്തോട്ടൊരു ബൈക്ക് വരുന്നുണ്ടാവും. ആ ബൈക്കിനായി ഇടതുവശത്തൂടെ പോകാൻ ഇടയുണ്ട്. ആ ബൈക്കിൻ്റെയും കാറിൻ്റെ ഇടയിലൂടെ ആയിരിക്കും ഓവർടേക്ക് ചെയ്യാൻ കാറുകാരൻ ശ്രമിക്കുന്നത്. ചില ബൈക്കുകാർക്ക് ഇഷ്ടമില്ല, ഞാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന്. അങ്ങനെ ഓവർടേക്ക് ചെയ്യാനുള്ള വഴി നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് സകല ബൈക്കുകാരും സകല വാഹനങ്ങളും ഇല്ലാത്തപ്പോൾ കടക്കാൻ പറ്റില്ല. ഒരു കാറിനെയോ ഒരു വാഹനത്തെയോ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ എതിരെ ബൈക്കാ വരെ നിങ്ങൾ ഓവർടേക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് കൈ കാണിക്കുന്നു, കാല് കാണിക്കുന്നു. ഈ കൈ പോയി തട്ടുന്നത് ഈ ഓവർടേക്ക് ചെയ്യുന്ന കാറിലായിരിക്കും, വീഴുന്നത് ഈ കൈ കാണിക്കുന്ന ബൈക്കുകാരനായിരിക്കും. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ ഓവർടേക്ക് ചെയ്യുന്നത് അസ്വസ്ഥപ്പെടും? നിങ്ങൾക്ക് പോകാൻ ഇടയുണ്ടേ, പോയാൽ പോരെ. ചിലർ അമിത വേഗത്തിലായിരിക്കും പോകുന്നത്, നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? അവർ പോവട്ടെ, അവർ പോയി ചാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാഹനാപകട പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഒന്ന്, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത്. രണ്ട്, ഓവർ സ്പീഡ് എന്ന് പറയുന്നത്. ഓവർ സ്പീഡ് അപകട കാരണമാണ്, ഒരു തർക്കവും വേണ്ട, ഓവർ സ്പീഡ് എടുക്കരുത്. പക്ഷേ ഓവർ സ്പീഡ് എന്ന് പറയുന്നത് നല്ല വഴിയിലൂടെ മറ്റ് വാഹനങ്ങളില്ലെങ്കിൽ ചിലരൊക്കെ എടുക്കുന്ന ഒരു അപകടം ഉണ്ടാവുന്നില്ല. വളവിൽ ഓവർ സ്പീഡിൽ പോകുമ്പോൾ, വലിയ തിരക്കിൽ ഓവർ സ്പീഡിൽ പോകുമ്പോഴാണ് പലപ്പോഴും അപകടം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓവർ സ്പീഡിൽ പോകാനല്ല ഞാൻ പറയുന്നത്, നല്ല വഴിയിലൂടെ തിരക്കില്ലാത്തപ്പോൾ ഒരാൾ ഓവർ സ്പീഡിൽ പോയതുകൊണ്ട് അപകടം ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഇടതുവശത്തൂടെ പോകേണ്ട വണ്ടി വലതുവശത്തൂടെ പോയാൽ അപകടം ഉണ്ടാവും. ദയവായി എല്ലാവരും, ഞാൻ സ്പീഡിൽ പോകുന്നവരോടും പതിയെ പോകുന്നവരോടും കാറുകാരോടും ബൈക്കുകാരോടും ഒക്കെയുള്ള അഭ്യർത്ഥന, നിങ്ങൾ ഇടതുവശം വഴി പോവുക. നിങ്ങൾക്ക് വലതുവശത്തേക്ക് കയറി ഇടതുവശത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ഇട്ട് വലതുവശം വഴി കയറി പോവുക. വരുന്ന പുറകെ വരുന്നതെന്നറിയാം, അവിടെ ഒരു കാറ് കിടപ്പുണ്ട്, ഇയാൾ വലതേക്ക് വരുമെന്നറിയാം. പക്ഷേ വലതുവശത്തൂടെ പോകുന്നവർ ഇടതുവശത്തേക്ക് പോകുന്ന അറിയാൻ കഴിയില്ല. പ്രത്യേകിച്ച് പല സ്ത്രീകളും, അവർ വലതുവശത്തൊന്നും മാറത്തേയില്ല, ഓണടിച്ചാലും മാറത്തില്ല. നിങ്ങൾ ഇടതുവശം വെറുതെ കിടക്കുള്ള പൊയ്ക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ കയറാൻ പാടില്ല, അപകടം ഉണ്ടാക്കും. പ്രത്യേകിച്ച് രണ്ട് ലൈനുള്ള വഴിയാണെങ്കിൽ പലരുടെയും ധാരണ, രണ്ട് വഴിയും എല്ലാവർക്കും പോകാം, അതുകൊണ്ട് ഞാൻ വലതുവശത്തോട് നിൽക്കുന്നു, മറ്റേ ആൾ ഇടതു. അങ്ങനെ പാടില്ല, ഇടതുവശത്തൂടെ പോകാവൂ. രണ്ട് വഴിയുണ്ടെങ്കിൽ തിരക്കുള്ളപ്പോൾ രണ്ട് വഴി നിറഞ്ഞു പോകും. തിരക്കില്ലാത്തപ്പോഴേ കാര്യമാണ് പ്രധാനമായും പറയുന്നത്. അതുപോലെ ഒരു വഴിയിൽ ജംഗ്ഷനിലേക്ക് വലത്തേക്ക് തിരിയണം, കിലോമീറ്ററുകൾക്ക് അപ്പുറം വലതുവശത്ത് നിൽക്കും ചിലർ, ചെയ്യാൻ പാടില്ല. 50-ഓ 100-ഓ മീറ്ററോ ഇപ്പുറം മാത്രമേ നിങ്ങൾ വലതിലേ നിൽക്കാവൂ. അപകടമുണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ദയവായി മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. വേഗതയിൽ പോകുന്നു പോകട്ടെ എന്ന് വയ്ക്കുക. നിങ്ങൾ പതിയെ പോകുന്നത് നിങ്ങൾ പതിയെ പോവുക. കാരണം ബൈക്കുകാർ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഗുസ്തി പിടിച്ചാൽ മരിക്കുന്നത് നിങ്ങളാണ്. കാറിലിരിക്കുന്ന ഒന്നും പറ്റില്ല, അവന് വണ്ടിയെ പോകൂ, ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. ആകെപ്പാടെ അവന് വിഷമം, ഒരുത്തന്നെ ജീവൻ കളഞ്ഞല്ലോ, ഒരു അപകടം ഉണ്ടായാലോ, ഒന്ന് ടെൻഷനേ ഉള്ളൂ. പക്ഷെ ജീവൻ പോകുന്നത് നിങ്ങൾക്കാണ്. ബൈക്കുകാർ, പ്ലീസ്, അഭ്യർത്ഥനയാണ്, പതിയെ ഇടതുവശത്തൂടെ പോവുക. നിങ്ങൾക്ക് വേഗതയിൽ കാറിനെ പോകാനുള്ള വേഗതയുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇടതുവശം ചേർന്ന് പോവുക. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളോട് എൻ്റെ അഭ്യർത്ഥനയാണ്, നിങ്ങൾ വലതുവശത്തൂടെ ഒരിക്കലും യാത്ര ചെയ്യരുത്. അതുപോലെ ഇൻഡിക്കേറ്റ് ഇടുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇൻഡിക്കേറ്റ് ഇടുന്നത് ഇൻഡിക്കേറ്റ് ഇടുക. വലതേക്ക് തിരിയേണ്ട ഇടത്തേക്ക് തിരി ഇൻഡിക്കേറ്റ് ഇടുക. ഇടതുവശത്തേക്ക് തിരിയാനുള്ള റൈറ്റ് ലൈനിൽ നിൽക്കരുത്, ഇടതുവശത്തൂടെ തന്നെ വരണം. വലതുവശത്ത് പോകുന്നത് 100 മീറ്റർ എങ്കിലും മുമ്പ് വലതുവശത്ത് കയറി ഇൻഡിക്കേറ്റ് ഇടണം. ചിലർ മുൻപോട്ട് കയറുമെന്നതിന് വേണ്ടി, അതായത് ആ ചേട്ടാ പൊക്കോ ഞാൻ പതിയുള്ളെന്ന് കാണിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റ് ഇട്ട് കൊടുക്കും. പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് റൈറ്റിൽ ഇൻഡിക്കേറ്റ്. അപ്പം ഞാൻ ഓർക്കാം, എന്താണ് ഇവൻ വണ്ടിയിലേക്ക് വലതേക്ക് പോകുന്നത്, ഞാൻ പുറകോട്ട് സ്ലോ ചെയ്യും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇവൻ പിന്നെ ഇൻഡിക്കേറ്റ് ഇടും. ഒരു കാരണവശാലും പുറയിലിരിക്കുന്ന വണ്ടിക്കാരൻ കയറി പോകാൻ നിങ്ങൾ ഇൻഡിക്കേറ്റ് കൊടുക്കണം, അവൻ കയറി പൊക്കോളും. നിങ്ങൾ കൊടുക്കുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് കൊടുക്കുക, റൈറ്റ് ഇൻഡിക്കേറ്റ് കൊടുക്കരുത്. ദയവായി ചിലർ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ നേരെ പോകാൻ വേണ്ടിയിട്ട് ഹസാർഡ് ലൈറ്റ് ഇടും. അത് ഹസാർഡ് ലൈറ്റ് നേരെ പോകാനുള്ള ഹസാർഡ് ലൈറ്റ് അല്ല, അത് ഹസാർഡിൽ ഇടേണ്ടതാണ്. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റ് ലെഫ്റ്റിൽ പോകാൻ, റൈറ്റിലേക്ക് പോകാൻ റൈറ്റിൽ, നേരെ പോകാൻ ഒരു ഇൻഡിക്കേറ്റ് ഇടരുത്. മണ്ടത്തരങ്ങളാണ്, ഇതൊക്കെ അബദ്ധങ്ങൾ കാണിക്കും. നിങ്ങൾ ഹസാർഡ് ലൈറ്റ് ഇടുമ്പോൾ എന്തോ സംഭവിച്ചു എന്നാണ് പുറകെ വരുന്നത് കരുതുന്നത്. ദയവായി ഇനിയെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന ചെയ്യുക. പിന്നെ ചിലർ നമ്മളെ പ്രകോപിപ്പിക്കും, അനാവശ്യമായി കയറാൻ നോക്കും, ബഹളമുണ്ടാക്കാൻ നോക്കും, വഴക്കുണ്ടാക്കാൻ പോകാതിരിക്കാൻ. നിങ്ങളുടെ മനസ്സമാധാനം പോവും, നിങ്ങൾ മത്സരിക്കും, അലമ്പിത്തീരും, അപകടം ഉണ്ടാകും നിങ്ങൾക്കായിരിക്കും. ദയവായി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.